ഡിസംബർ 20 വിശുദ്ധ ഫിലഗോണിയൂസും സീലോസിനെ വിശുദ്ധ ഡൊമിനിക്കും വിവേകപൂർവമായ മൗനം സ്നേഹരഹിതമായ സത്യഭാഷണത്തേക്കാൾ സദാ മെച്ചമാണ്. അഭിഭാഷകനാകാൻ പഠിക്കുകയും ജീവിത വിശുദ്ധിയും പെരുമാറ്റ വിശേഷവും കൊണ്ട് 318 അന്ത്യോക്കയിലെ മിത്രനായി നിയമിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ഫിലഗോണിയൂസ്. മാക്സിമിയൻ ദ്വിതീയനും ലിസിനിയൂസും തിരുസഭയ്ക്ക് എതിരായി നടത്തിയ പ്രവർത്തനങ്ങളെ ഫിലഗോണിയൂസ് ചെറുത്തുനിന്നു. ഇദ്ദേഹം ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഹൃദയത്തിൻ്റെ ദൂരാശകളെ ക്രൂശിച്ച് ക്രിസ്തുനാഥനെ അനുകരിക്കാൻ ഉത്സാഹിച്ചു കൊണ്ടിരുന്നതിനാൽ വിശുദ്ധിയിൽ മുന്നേറി. റിയോജ എന്ന് ഇന്ന് വിളിക്കുന്ന സ്പാനിഷ് നവാറയിലാണ് ഡൊമിനിക് ജനിച്ചത്. ഇദ്ദേഹം ഒരു ബെനഡിക്റ്റൻ സന്യാസിയായിരിക്കെ നവാറയിലെ രാജാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ഇദ്ദേഹം നാടുകടത്തപ്പെടുകയും ചെയ്തു. പ്രാചീന കാസ്റ്റിലിലെ രാജാവ് വിശുദ്ധ ഡൊമിനിക്കിനെ സ്വീകരിക്കുകയും സീലോസിലെ ആശ്രമം പുനരുദ്ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആശ്രമം ഇന്നും അദ്ദേഹത്തിൻ്റെ സ്മാരകമായി നിലകൊള്ളുന്നു. സ്പാനിഷ് ജനങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ട വിശുദ്ധനാണ് സീലോസിലെ ഡൊമിനിക്. ദൈവത്തിൻ്റെ ആലയം പോലെ നിങ്ങളുടെ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുക. ക്രിസ്തു പിതാവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുസരിക്കുവിൻ.